മാട്ടൂൽ അഴീക്കലിലെ താൽക്കാലിക ബോട്ട് ജെട്ടി യാത്രക്കാർക്കും ജീവനക്കാർക്കും ഭീഷണിയാകുന്നു. താൽക്കാലികമായി ഉണ്ടാക്കിയ ബോട്ട് ജെട്ടിയിൽ ബോട്ട് നിർത്താനായി തയ്യാറാക്കിയ തെങ്ങിൻ കുറ്റികൾ പലതും അപകടാവസ്ഥയിലാണ്. മാട്ടൂൽ അഴീക്കൽ ബോട്ട് സർവീസിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏറെ വിവാദങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിലാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്താൻ ആരംഭിച്ചത്. ചെറിയ തുകയിൽ എളുപ്പത്തിൽ സുരക്ഷിത യാത്ര ഒരുങ്ങിയതോടെ നാട്ടുകാർക്ക് ഇത് വലിയ ഉപകാരമായി. അഴീക്കലിലേക്ക് ബോട്ട് വഴി 5 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും. റോഡ് വഴിയാണെങ്കിൽ 3/4 മണിക്കൂറോളം എടുക്കും. മാട്ടൂൽ അഴീക്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടെടുപ്പിക്കുന്ന ജെട്ടിയാണിത്. താൽക്കാലികമായി പണിത ബോട്ട് ജെട്ടിയുടെ കരയുടെ ഭാഗത്ത് നിന്ന് കയറാനുള്ള സ്ഥലമാകട്ടെ ഇളകിയ നിലയിലുമാണ്. കാലൊന്ന് തെന്നിയാൽ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏറെ ഭീതിയോടെയാണ് യാത്രക്കാരെ ബോട്ടിലേക്ക് കയറ്റുന്നതെന്ന് ബോട്ടിലെ തൊഴിലാളികൾ പറയുന്നു. മരത്തിന്റെ ജെട്ടി അടുപ്പിക്കാനും യാത്രക്കാരെ കയറ്റാനും വളരെ ബുദ്ധിമുട്ടാണ്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ജെട്ടിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്ന ജെട്ടീൻ്റെ പണി വേഗം തീരുകയാണെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. ഉറപ്പുള്ള കാര്യം. തെങ്ങിൻകുറ്റിയിൽ കെട്ടിയ കയർ കരയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന ധൈര്യത്തിലാണ് ഇവിടെ ബോട്ടെടുപ്പിക്കുന്നത്. യാത്രക്കാരെ കയറ്റാനായി തെങ്ങിൻകുറ്റിയുടെ അകലത്തിൽ മാത്രമേ ബോട്ടെടുപ്പിക്കാൻ സാധിക്കൂ. ജെട്ടി പാലത്തിനോട് ചേർന്ന് നിൽക്കാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബോട്ടിൽ കയറാൻ ബുദ്ധിമുട്ടുകയാണ്. ജീവനക്കാർ ബോട്ടെടുപ്പിക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. പഴയ ബോട്ട് ജെട്ടി പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് പുതിയ ജെട്ടി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവൃത്തി ഒച്ചിഴയും വേഗത്തിലാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ജെട്ടിയുടെ പണി തുടങ്ങിയിട്ട് കുറേയായി. പക്ഷേ ഇതുവരെ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവർക്ക് ഒരു പണി പകുതി എടുക്കുക, കുറേ നാൾ പിന്നെ ഇത് നിർത്തിവെക്കുക, പിന്നെ ആദ്യം തുടങ്ങുക. ഇതിപ്പോൾ മുകളിലത്തെ നിലയിൽ ബീം പിന്നെ ഇത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് മാസങ്ങളോളം ചെയ്തിട്ട് ഇതിൽ വെള്ളം നനയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ രീതിയിലില്ല, ഇനി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബലക്ഷയം എന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ എന്നാണ് മനസ്സിലാകാൻ. ഇതിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നനക്കാതെ കോൺട്രാക്ടർമാരും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉദ്യോഗസ്ഥന്മാരൊന്നും വന്ന് നോക്കി ഒന്നും ചെയ്യുന്നില്ല. യാത്രക്കാരുടെയും ബോട്ട് ജീവനക്കാരുടെയും ജീവൻ പണയം വെച്ചുള്ള യാത്രയ്ക്ക് അടിയന്തരമായി പരിഹാരമുണ്ടാക്കാൻ പുതിയ ജെട്ടിയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.